ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്ററും നമ്മൾ ഇടുന്നുണ്ട്, അതുപോലെ ഹാൻഡ് സിഗ്നലും നിർബന്ധമായി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് സിഗ്നലിനെ കുറിച്ച് രണ്ടു കാര്യം പറയാം. നമ്മളിപ്പം കൈയിപ്പോൾ ഒരാൾ ബൈക്ക് ഓടിക്കുമ്പോൾ കൈ വിടുമ്പോൾ അവർക്ക് ബാലൻസ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ മെയിൻ റോഡിലും ബൈക്ക് ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്കിപ്പം ചിലപ്പോൾ അതിൻ്റെ ലൈറ്റ് അതിൻ്റെ ബൾബ് ഫ്യൂസ് അടിച്ച് പോകാം, അത് ചിലപ്പോൾ സ്വിച്ച് വർക്കാവണമെന്നില്ല. ഇൻഡിക്കേറ്റർ ചിലപ്പോൾ വർക്കായില്ലെന്ന് വിചാരിക്കുക. നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വണ്ടിക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വരുമെന്നല്ല, അങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഹാൻഡ് സിഗ്നലിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതിന് നമ്മളൊരു ലൈസൻസിന് വരുമ്പോൾ നമ്മൾ 5 ഹാൻഡ് സിഗ്നലിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യണം. നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ട് കൈ കാണിക്കുക. 5 ഹാൻഡ് സിഗ്നലാണ് വരുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് റൈറ്റ് ഹാൻഡ് സിഗ്നൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഷോൾഡർ നേരെ ഇങ്ങനെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മുന്നോട്ട് കറക്കുക 3 പ്രാവശ്യം. അതുപോലെ തന്നെ ഓവർടേക്ക് പകുതി മുന്നോട്ടും ബാക്കോട്ടും. അതുപോലെ തന്നെ സ്ലോ ഡൗണ്, അതുപോലെ തന്നെ സ്റ്റോപ്പ്. അപ്പോൾ ഇത്ര 5 ഹാൻഡ് സിഗ്നലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കര വെളിച്ചത്തിൽ ഇപ്പോൾ വെയിലൊക്കെ സ്ഥലങ്ങളിൽ അതിൻ്റെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറവാണെങ്കിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വലത്തേക്ക് തിരിയുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഹാൻഡ് സിഗ്നലിനെ കുറിച്ചും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഉള്ള വണ്ടികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡിക്കേറ്റർ തന്നെ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ റോഡ് പിന്നെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഹാൻഡ് സിഗ്നലിൽ അല്ലെങ്കിൽ കാണിച്ചെന്ന് വരില്ല. ഇൻഡിക്കേറ്റർ മാത്രം ഇടുന്നവരുണ്ട്, ചിലപ്പോൾ ഹാൻഡ് സിഗ്നൽ മാത്രം കാണിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ് സിഗ്നലിനെ കുറിച്ച് പറയുന്നത്. ഒരു 400-ന് മുകളിലധികം കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഹാൻഡ് സിഗ്നലിൽ എന്തോ ഒരു തെറ്റായ ഒരു കാര്യം പോലെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നതും റോഡ് ടെസ്റ്റിൽ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നതും. ഇങ്ങനെയൊക്കെ സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്താ കറക്റ്റായിട്ട് വർക്ക്, വണ്ടീൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വർക്കായില്ലെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ സിഗ്നൽ കൂടി കാണിക്കണം. അപ്പം നമ്മൾ ഈ സിഗ്നൽ പിന്നെ കാണിക്കുന്നത് ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, കൈ കൊണ്ടുള്ള സിഗ്നൽ ആയിക്കോട്ടെ, നമ്മളെ മുന്നിൽ നിന്ന് വരുന്ന അതുപോലെ ഇല്ലെങ്കിൽ ബേക്കിൽ നിന്ന് വരുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വണ്ടി നിർത്തുന്നു. ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് ഇങ്ങനെ കൈ കാണിച്ചു, നമ്മളിപ്പം വണ്ടി മുന്നോട്ട് നമ്മുടെ ബേക്കിൽ ഒരു വണ്ടിയുണ്ട്, റൈറ്റിലോട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഹാൻഡ് സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ബേക്കിലുള്ള ആ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ആ വണ്ടിക്കാരൻ എന്ത് ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറിപ്പോകും. അപ്പോൾ ഒരിക്കലും അവൻ നമ്മളെന്ത് ചെയ്യില്ല, റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. അവനെന്ത് ചെയ്യും, നമ്മുടെ ഇടതുവശത്ത് കൂടെ ചേർന്ന് പോകുന്നു. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് നമുക്കിപ്പോൾ ഇടതുവശത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ നമ്മുടെ ബേക്കിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവൻ എന്ത് ചെയ്യും, നമ്മുടെ വലതുവശത്തൂടെ കയറിപ്പോകുന്നു. അതുപോലെ സ്പീഡ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നിശ്ചയ ഗ്യാപ്പ് ഇട്ട് അവർ വണ്ടി നിർത്തുന്നു. ചിലപ്പോൾ നമ്മൾ വണ്ടി നിർത്താൻ പോകുകയെന്ന് അതൊക്കെയാണ് നമ്മൾ ഈ സിഗ്നലും കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹാൻഡ് സിഗ്നലിനെ കുറിച്ച് പറയാനുള്ളത്.